ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്നൊരു പെഡിക്യൂർ വീഡിയോയാണ്. നമ്മുടെ കാലൊക്കെ മനോഹരമാകുന്നതിന് വേണ്ടി ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കൊടുക്കാറുള്ള പെഡിക്യൂർ വീഡിയോയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കാലിലെ കറുപ്പൊക്കെ മാറി കാലുകളൊന്ന് മനോഹരമായിട്ടിരിക്കാൻ എന്താണെന്ന് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ഇളം ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കാലുകൾ മുക്കാൻ പരുവത്തിനുള്ള ചൂട് മാത്രമേ ആകാവൂ. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ കുറച്ച്, നമ്മൾ ഏത് ഷാമ്പു ആണോ വീട്ടിൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ 1 രൂപയുടെ പാക്കറ്റ് ആയാലും മതി, അതിലേക്ക് കുറച്ച് ഷാമ്പു നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അരമുറി നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. ഇനി കാലുകൾ മനോഹരമാകുന്നതിന് വേണ്ടി ആഴ്ചയിലൊരിക്കൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കാലിലെ കറുപ്പൊക്കെ മാറി നമ്മുടെ കാലുകൾ നല്ല സുന്ദരമാകുന്നതിനെ സഹായിക്കും. ഇനി നമുക്ക് കാലുകൾ ഇതിലേക്ക് ഒരു 10-15 മിനിറ്റ് നേരം മുക്കി കൊടുക്കാം. അതിനുശേഷം ആ നാരങ്ങയുടെ തോട് വെച്ച് കാല് നന്നായിട്ടൊന്ന് ഉരച്ചൊന്ന് കഴുകി കൊടുക്കാം. കാലിൻ്റെ നഖത്ത്, വിരലിൻ്റെ അറ്റവും കാലുകളുടെ സൈഡും എല്ലാം നല്ലതുപോലെ നമുക്ക് ഒന്ന് ഉരച്ച് കഴുകിയൊന്ന് കൊടുക്കുന്നുണ്ട്. അതേപോലെ നഖത്തിലൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കണം. കാലിൻ്റെ ഉപ്പൂറ്റിയിലും കാലിൻ്റെ സൈഡിലും വിരലുകളുടെ ഇടയിലുമൊക്കെ നന്നായിട്ടൊന്ന് ഇതേപോലെ ഉരച്ച് കൊടുക്കുക. നഖത്തിൻ്റെ അവിടെയൊക്കെ, നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടാ പോകാൻ ഇതേപോലെ നാരങ്ങയുടെ തോളിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക. നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ട് പെഡിക്യൂർ ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ റിമൂവ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി കൊടുക്കുന്നുണ്ട്. കാലിലെ അഴുക്കൊക്കെ ഒന്ന് മാറട്ടെ. ഒരു 10-15 മിനിറ്റ് നേരം നമുക്ക് ഇതേപോലെ മുക്കി വെച്ച് കൊടുക്കാം. അതുവരെ അത്രയും സമയം ഇതേപോലെ ഈ തോട് വെച്ച് നമ്മൾ കാലിൽ അതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്. കാലിലെ അഴുക്കുകളൊക്കെ മാറി കാലിലെ താനൊക്കെ മാറാൻ സഹായിക്കുന്ന ഒന്നാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ചില ചെരുപ്പുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ, ഷൂകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ വിരലിൻ്റെ സൈഡിലൊക്കെ തഴമ്പ് പോലെയും കറുത്ത പാട് പോലെയൊക്കെ വരാറുണ്ട്. അത് ഇതേപോലെ നമ്മൾ ഇതേ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഈ നാരങ്ങയുടെ തോടിട്ട് ഉരച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ അത് മാറ്റമുണ്ടാകും. 1-2 യൂസിൽ തന്നെ നമുക്ക് വ്യത്യാസം കാണാൻ കഴിയും. അതിനുശേഷം ഇനി കാലിൽ 10-15 മിനിറ്റിന് ശേഷം കാല് നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുക്കാം. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു പായ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ കാപ്പിപ്പൊടിയും പഞ്ചസാരയുമാണ് എടുത്തിരിക്കുന്നത്. അതൊരു കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാലിലൊരു പായ്ക്ക് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പരുവത്തിന്. അപ്പോൾ ഇനി നമുക്കിത് കാലിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൽ ഇതേപോലെ കുതിർത്ത് വെച്ചിട്ട് ഈ പായ്ക്ക് ഇട്ട് കൊടുത്ത് കാല് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കാലിലെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആകുന്നതിനും കാലിലെ കറുപ്പൊക്കെ മാറി കാലുകളൊന്ന് മനോഹരമാക്കി എടുക്കാനും സഹായിക്കും. ഈ പെഡിക്യൂർ നമ്മൾ ഇതേപോലെ എന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കൊടുത്താൽ മതി. ഒരാഴ്ച ചെയ്തതിന് ശേഷം പിന്നീട് ചെയ്യാതിരിക്കില്ല. എല്ലാ ആഴ്ചയിലും ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ പായ്ക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം കാണാൻ സാധിക്കും. നമ്മുടെ കാലുകളൊക്കെ മനോഹരമാകും. അതേപോലെ വിണ്ട് കീറിയിരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വെള്ളത്തിൽ മുക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊരു കല്ലിലിട്ട് ഉരക്കുകയാണെങ്കിൽ ആ വിണ്ട് കീറിയതൊക്കെ മാറും. ചിലപ്പരുടെയൊക്കെ കാല് കാണാം കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ ഒരുപാട് വിണ്ട് കീറി, അത് വലുതായിട്ട് നല്ലതുപോലെ വിണ്ട് കീറിയിട്ട് നടക്കാൻ പാടുക, ഭയങ്കര വേദന അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിലേക്ക് ആകും നമ്മൾ കാല് പിടിച്ച് കീറുന്നതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പം നമ്മൾ കാലിൻ്റെ ഉപ്പൂറ്റി ഇതേപോലെ നമ്മൾ ഇതേപോലെ മുക്കി വെച്ചിട്ട് കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ നല്ല രീതിയിൽ കല്ലിലൊക്കെ ഇട്ട് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ ആ കാലിൻ്റെ പിടിച്ച് കീറലൊക്കെ മാറും. അങ്ങനെ നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആകും. അപ്പോൾ ആ വെളിച്ച് കീറാനുള്ള ടെൻഡൻസിയൊക്കെ മാറി നമ്മുടെ സ്കിന്ന് സോഫ്റ്റായും നല്ല മനോഹരമായിട്ടും ഇരിക്കും. ഇതേപോലത്തെ ഒരു പെഡിക്യൂർ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. പെഡിക്യൂർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു പായ്ക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കാലുകളൊക്കെ ഒന്നുകൂടി സോഫ്റ്റ് ആകാൻ സഹായിക്കുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കഴുകി മാറ്റിയതിന് ശേഷം വൃത്തിയായിട്ടൊന്ന് കഴുകി നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ കാലിലേക്ക് കുറച്ച് വാസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രീമോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കാലിലെ നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു നെയിൽ പോളിഷൊക്കെ അടിച്ചു കൊടുക്കാം. ഇതേപോലെ ഒരു പെഡിക്യൂർ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാലിലെ കരുവാളിപ്പൊക്കെ മാറി കാലൊക്കെ നല്ല സോഫ്റ്റായി വളരെ മനോഹരമായിട്ടുള്ള ഒരു കാലുകൾ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.